ഗാന്ധി ജയന്തി ഞാൻ തയ്യാറാക്കിയ ഗാന്ധി പതിപ്പ് നമുക്ക് നോക്കിയാലോ എൻ്റെ ബാപ്പുജി ഉള്ളടക്കം ഗാന്ധി ചിത്രം ഗാന്ധിജിയുടെ ജീവചരിത്രം ഗാന്ധി കഥ ഗാന്ധി ഗാനം ഗാന്ധി വചനങ്ങൾ അപര ഗാന്ധിമാർ ഗാന്ധി ചിത്രം ഗാന്ധിജിയുടെ ജീവചരിത്രം ഗാന്ധി കഥ ഗാന്ധി ഗാനം ഗാന്ധി വചനങ്ങൾ അപര ഗാന്ധിമാർ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 നമ്മൾ കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം. ലോകത്ത് അക്രമങ്ങൾ വ്യാപകമാകുന്ന ഈ കാലത്ത് അദ്ദേഹത്തിൻ്റെ അഹിംസയിലൂന്നിയ ജീവിതവും മഹത്വചനങ്ങളും ഈ അവസരത്തിൽ നാം ഓർക്കണം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ജീവിതകഥ നമ്മൾ കുട്ടികൾ വായിച്ചു മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുകയും വേണം. എല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ. നന്ദി. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ചാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജനിച്ചു. അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, അമ്മയുടെ പേര് പുത്തിലിബായ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരാണ് കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിക്ക് 4 മക്കളാണുള്ളത്. അദ്ദേഹം 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അഹിംസ കൈമുതലാക്കിയ വലിയ മനുഷ്യനാണ് അദ്ദേഹം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാനാണ് ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ പാത നമുക്കും പിന്തുടരാം. ഗാന്ധി ജയന്തി. ഗാന്ധിജിയുടെ വചനങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി പറയുന്നത്. നിങ്ങൾ മനുഷ്യനായത് കൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോൾ ാണ് വലിയവനാകുന്നത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നല്ല മനുഷ്യർ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. നമസ്കാരം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധി ജനിച്ചത്. സമാധാനത്തിൻ്റെ അഹിംസയുടെയും അനുയായിയായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയുടെ ശ്രമഫലത്തിലാണ് ഇന്ത്യയ്ക്കു സ്വാതന്ത്ര്യം ലഭിച്ചത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ മുമ്പിൽ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 നമ്മൾ കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ് ഇന്ന്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഒരിക്കലും മരിക്കാത്ത ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിനാശംസകൾ. മാന്യ സദസ്സിന് വന്ദനം. നമ്മൾ ഭാരതീയർ സ്നേഹത്തോടെ
ബാബുജി എന്ന് വിളിക്കുന്ന ഗാന്ധിജിയുടെ പിറന്നാളാണിന്ന്. നമ്മുടെ രാഷ്ട്ര പിതാവാണ് ഗാന്ധിജി. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജിയുടെ ജനനം. അഹിംസയാണ് ഗാന്ധിജിയുടെ മുഖമുദ്ര. ഗാന്ധി ജയന്തി ദിനത്തിൽ ആ മഹാത്മാവിനെ നാം കൂടുതലായി അറിയുന്നു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനായി ജീവനാർപ്പിക്കുകയും ചെയ്തു. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് ഗാന്ധിജി കാട്ടിത്തന്ന മാർഗത്തിലൂടെ മുന്നേറും എന്ന് പ്രതിജ്ഞ എടുക്കാം. ജയ് ഹിന്ദ്.